അമേരിക്കയിൽ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് സുപ്രധാനമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് വൈദ്യശാസ്ത്ര ലോകം. പന്നിയുടെ ഹൃദയം മനുഷ്യനിലേക്ക് മാറ്റിവെച്ച് ചരിത്രം സൃഷ്ടിച്ച ശസ്ത്രക്രിയ വിദഗ്ധരുടെ സംഘത്തിൽ പാകിസ്ഥാൻ വംശജനുമുണ്ട്. അമേരിക്കയിലെ മേരിലാൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയമാണ് 57-കാരനിൽ വെച്ച് പിടിപ്പിച്ചത്. രോഗി ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ ശസ്ത്രക്രിയ താൻ 24 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ടെന്ന അവകാശവാദവുമായാണ് ഇപ്പോൾ അസമിലെ ഒരു ഡോക്ടർ എത്തിയിരിക്കുന്നത്. 72-കാരനായ ഡോക്ടർ ദാനിറാം ബറുവ എന്ന ഡോക്ടറാണ് ഈ ശസ്ത്രക്രിയ വർഷങ്ങൾക്ക് മുമ്പ് താൻ പരീക്ഷിച്ചതാണെന്ന് അവകാശപ്പെടുന്നത്. 1997 താൻ ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അന്ന് പന്നിയുടെ ഹൃദയവും ശ്വാസകോശവും 32-കാരനായ യുവാവിൽ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ഹുവാഹത്തിലെ സോൻപൂരിലെ ബറുവ ക്ലിനിക്കിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ശസ്ത്രക്രിയ സമ്പൂർണ്ണ വിജയമായില്ല. ഓപ്പറേഷൻ നടന്ന ദിവസങ്ങൾക്കകം അണുബാധയെ തുടർന്ന് രോഗി മരിച്ചു. ഇതോടെ തനിക്കെതിരെ വലിയ തോതിൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. കൂടാതെ അന്നത്തെ ആസാം ഗണ പരിഷത്ത് സർക്കാരാണ് ഡോക്ടർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ശസ്ത്രക്രിയയിൽ ഡോക്ടർ ബറുവയെ സഹായിച്ച സർജൻമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 1994 മനുഷ്യ അവയവങ്ങൾ മാറ്റിവെക്കൽ നിയമപ്രകാരം അനശാസ്യമായ നടപടിക്രമങ്ങൾ, നരഹത്യ എന്നീ കുറ്റങ്ങൾ ചുമത്തി ബറുവയും മറ്റ് രണ്ട് സർജന്മാരെയും 40 ദിവസത്തേക്ക് തടവിലാക്കിയിരുന്നു. കൂടാതെ ബറുവയുടെ സഹായിയും ക്ലിനിക്കൽ പരീക്ഷണം നടത്തുന്ന ഡോക്ടറുമായ ദലീമി ബറുവയാണ് ഈ വിവരങ്ങൾ എല്ലാം പുറത്തേക്ക് വിട്ടത്. ഇതിനെ തുടർന്ന് ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ ബറുവ കണ്ടത് തന്റെ ക്ലിനിക് കത്തിക്കരിഞ്ഞ് കിടക്കുന്നതായിരുന്നു. ഇത് അദ്ദേഹത്തെ വളരെയധികം തളർത്തി. ആരിൽ നിന്നും അംഗീകാരം ലഭിക്കാതെ പോയ വ്യക്തിയാണെന്ന് അദ്ദേഹമെന്നും ദലീമി പറയുകയുണ്ടായി. മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബറുവയ്ക്ക് സംസാരശേഷി കുറച്ച് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ദലീമി പറയുന്നു. എന്നാൽ അമേരിക്കയിൽ നടത്തിയ ശസ്ത്രക്രിയ താൻ 24 വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷിച്ചതെന്നാണെന്നും അത് അത്ര വലിയ കാര്യമായി കണക്കാക്കുന്നില്ല എന്നുമാണ് ബറുവ പറയുന്നത്. കറാച്ചിയിൽ ജനിച്ച ഡോക്ടർ മൊഹിയുദ്ദീൻ മൃഗങ്ങളുടെ അവയവങ്ങൾക്ക് മാറ്റിവെക്കുന്നതിനെ മുൻനിര വിദഗ്ധരിൽ ഒരാളാണ്. ഇദ്ദേഹം 1989 കറാച്ചിയിലെ ഡൗൺ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടുകയും പിന്നീട് US മാറുകയും തുടർന്ന് പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ബയോളജിയിൽ ആദ്യ ഫെലോഷിപ്പും പിന്നീട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഫെലോഷിപ്പും നേടി. ഓപ്പറേഷനിൽ സംഘം കണ്ടെത്തിയ വിവരങ്ങളും കണ്ടെത്തലുകളും ഭാവിയിൽ മെഡിക്കൽ സമൂഹത്തിന് ഗുണം ചെയ്യുമെന്നും ഡോക്ടർ മുഹമ്മദ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. വിജയകരമായ നടപടിക്രമം ഭാവിയിലെ രോഗികളിൽ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള ഈ രീതി മെച്ചപ്പെടുത്താൻ മെഡിക്കൽ സമൂഹത്തെ സഹായിക്കുന്നതിൽ വിലപ്പെട്ട വിവരങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.